ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഒരുപാട് നാളായി നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് പല ആൾക്കാരും മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ തിരക്ക് കാര്യങ്ങളും എല്ലാം ഇതാക്കിയിട്ട് നമ്മൾ അവസാനം വീഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഫോറിൻ സൈനികൾ രണ്ടെണ്ണം നടത്തി കഴിഞ്ഞ വീഡിയോ ഇടാൻ പറ്റിയില്ല. എന്തായാലും ഈ ഒരു ഡിഫൻഡർ നമുക്ക് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇനിയുള്ള തുറന്നുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്യും. അതുപോലെ തന്നെ വലിയൊരു അപ്ഡേറ്റ് തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ നടത്താനായിട്ട് പോകുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരുപാട് പ്രതീക്ഷകളോടൊക്കെ സൈൻ ചെയ്തിട്ടുള്ള രണ്ട് ഫോറിൻ താരങ്ങൾ, എന്നാൽ അവര് ഒരുപാട് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാതെ തന്നെ അവർ പുറത്താക്കപ്പെടുകയാണ് ചെയ്തത്. ഒരു ലോങ് ടേമിലാണ് ബക്കറെ കോന്നയും കോസ്റ്റയും ഡിഫൻസിലേക്ക് എത്തിച്ചത്. എന്നാൽ ഒറ്റ സീസൺ കൊണ്ട് തന്നെ അവരെല്ലാവരും പുറത്താക്കുകയാണ് ചെയ്തത്. എന്നാലും അതിന് ഒരു ആൾട്ടർനേറ്റീവായി ഈ ഒരു സൈനിങ് ആണ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി 18 മത്സരങ്ങളും കളിച്ചിട്ടുള്ള ബോസ്നിയയിലെ വെറും 30 വയസ്സ് മാത്രം പ്രായമുള്ള എനസ് സിപ്പോവിക്കിനെയാണ് ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏകദേശം 12 മണിയോടെയാണ് ഈ ഒരു സൈനിങ് നടന്നിരിക്കുന്നത്. ഇനി വളച്ചുകെട്ടലൊന്നുമില്ലാതെ ഇദ്ദേഹത്തിന്റെ യൂത്ത് കരിയറിലേക്ക് കടക്കാം. യൂത്ത് കരിയർ ഇദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യത്തെ ക്ലബായിട്ടുള്ള Under-19 സെൽജിസ്കാർ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ട് 2009 ഇദ്ദേഹത്തിന്റെ യൂത്ത് കരിയർ ആരംഭിച്ചു. തൊട്ട വർഷം തന്നെ റൊമാനിയൻ ക്ലബുകൾക്ക് മാറുകയും പിന്നീട് അവിടുന്ന് ഒരുപാട് ക്ലബുകൾക്ക് വേണ്ടി സീനിയർ കരിയർ നയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. റൊമാനിയ, ബെൽജിയം, അതുപോലെ മൊറോക്കോ, സൗദി അറേബ്യ, ഒമാൻ, അവസാനം കഴിഞ്ഞ സീസണിൽ ഇന്ത്യയിൽ ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി കളിക്കുകയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ഫിസിക്കലായി കളിക്കുകയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഹൈറ്റ് ഇദ്ദേഹത്തിന് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. 6.6 അടി ഹൈറ്റ് ഉള്ള ഒരു താരമാണ്. അതുപോലെ കോർണറുകളിലും ഡേഞ്ചർ സിറ്റുവേഷനും ക്ലിയർ ചെയ്യാൻ ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ സാധിക്കും എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നീട് ഇദ്ദേഹത്തിന്റെ ഒരു നല്ല വശം എന്ന് പറയുകയാണെങ്കിൽ ഗോൾ കീപ്പറുമായി നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗെയിമാണ് ഇദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സീസണിൽ കണ്ടതുപോലെ ഒരു മികച്ചൊരു കോർഡിനേഷൻ ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സുമായി ഇദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് തീർച്ചയായും ഡിഫൻസിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ഇദ്ദേഹം ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ വെറും 1 വർഷത്തെ കരാർ മാത്രമാണ് ഇദ്ദേഹം സൈൻ ചെയ്തിരിക്കുന്നത്. ഈ സീസണിലെ ആദ്യ മത്സരം ഇദ്ദേഹത്തിന് നഷ്ടപ്പെടും. കാരണം ഒരു റെഡ് കാർഡ് നേടിയിട്ടാണ് ഈ ഒരു സീസണിലേക്ക് അദ്ദേഹം വരുന്നത്. ആദ്യ മത്സരം ഇദ്ദേഹത്തിന് തീർച്ചയായും നഷ്ടപ്പെടും. അപ്പൊ എന്തായാലും നമ്മുടെ കോച്ചിന്റെ തന്ത്രം എന്ന് പറയുന്നത് ഡിഫൻസീവ് ഗെയിമാണ്. നല്ലൊരു കൗണ്ടർ അറ്റാക്കിംഗ് ഗെയിം കളിക്കുക, ഡിഫൻസ് വിത്ത് കൗണ്ടർ അറ്റാക്കിംഗ് ആണ് നമ്മുടെ കോച്ചിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു പ്ലാനിലേക്ക് ഈ ഒരു പ്ലെയർ നല്ല രീതിയിൽ മൊഡ്യൂൾ ആവുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പ്ലെയറിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കുക. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.